തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുവാനും മന്ത്രിമാരെ നിശ്ചയിക്കാനുമായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. തിളക്കമാർന്ന വിജയമുണ്ടായ സാഹചര്യത്തിലും പ്രധാന നേതാക്കളടക്കം പരാജയപ്പെട്ടതും യോഗത്തിൽ ചർച്ചയാകും. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട മുന്നണി യോഗം വിളിച്ചു ചേർക്കുന്നതിലും ഇന്ന് തീരുമാനം കൈക്കൊള്ളും. അരുൺ ജാജ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ ജാജ്, യോഗം ആരംഭിച്ച വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കൃത്യ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം അല്പസമയം മുമ്പാണ് ആരംഭിച്ചത്. ഇതിൽ പ്രധാനമായും ഈ ഘട്ടത്തിൽ മന്ത്രിമാരെ ഈ സഭയിലേക്ക് മന്ത്രിമാരെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട യോഗമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ ഇതിൽ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി തന്നെ, ക്ഷമിക്കണം, പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തും എന്നതാണ് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാകുമ്പോൾ സ്വാഭാവികമായും CPIM സംസ്ഥാന സെക്രട്ടറി അംഗങ്ങൾ ഈ മന്ത്രിസഭയിലേക്ക് വേണമെന്ന ആവശ്യം നേരത്തെ തന്നെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് ഉയർന്നു വന്നിരുന്നു. മന്ത്രിസഭയിലെ രണ്ടാമനായി മുതിർന്ന നേതാവ് കൂടിയായ MV ഗോവിന്ദൻ മാസ്റ്റർ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുമെന്നാണ് ഇക്കട്ടത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KN ബാലഗോപാലും പി രാജീവും മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നറിയുന്നു. പി രാജീവിന് ധനകാര്യ വകുപ്പായിരിക്കും P Rajeevന് നൽകുക. KN ബാലഗോപാൽ പൊതുമരാമത്ത് മന്ത്രിയായും ആയിരിക്കും ചുമതലയേൽക്കുക. KK ശൈല ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രിയായി ചുമതലയേൽക്കുമെന്ന സൂചനകളാണ് ഇക്കട്ടത്തിൽ പുറത്തു വരുന്നത്. AC മൊയ്തീനും അതുപോലെ തന്നെ വീണ ജോർജ്, PP ചിത്തരഞ്ജൻ അടക്കമുള്ളവർ മന്ത്രിസഭയിൽ ഇത്തവണ ഉണ്ടാകുമെന്ന സൂചന കൂടി സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഏതായാലും CPIM മന്ത്രിമാരെ സംബന്ധിച്ച ഔദ്യോഗികമായ തീരുമാനം ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടറി കൈക്കൊള്ളും. തുടർന്ന് സംസ്ഥാന സമിതിയും PB ചേർന്നുകൊണ്ട് ഇതിന് അംഗീകാരം നൽകും. എന്തായാലും ഈ മാസം 10 മുമ്പ് സത്യപ്രതിജ്ഞ ഉണ്ടാവണം എന്നൊരു നിർദ്ദേശമാണ് CPIM-ലെ മുതിർന്ന നേതാക്കൾക്ക് ഉള്ളത്. സ്വാഭാവികമായും കോവിഡ് അടക്കം കനത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഒരു സർക്കാർ ഉണ്ടാകുക അനിവാര്യമാണ് എന്നതാണ് CPIM-ന്റെ പൊതുവിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ അടിയന്തരമായി തന്നെ ഒരു മന്ത്രിസഭാ രൂപീകരണം ഉണ്ടാകുമെന്ന സൂചന കൂടി ലഭ്യമാകുന്നു. മുന്നണികളുടെ കൂടി അഭിപ്രായം ഇക്കട്ടത്തിൽ തേടേണ്ടതുണ്ട്. മറ്റു ചെറു പാർട്ടികൾ, പ്രത്യേകിച്ച് CPI-യുടെയും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എം അടക്കമുള്ളവരുടെ മന്ത്രിസ്ഥാനം അടക്കമുള്ള ചർച്ചകൾ ഈ ഘട്ടത്തിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സ്വാഭാവികമായും അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സത്യപ്രതിജ്ഞയ്ക്കാണ് CPIM തയ്യാറെടുക്കുന്നത്. എന്തായാലും മന്ത്രിസഭാ രൂപീകരണവുമായി മുന്നോട്ട് പോകുമ്പോൾ സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളടക്കം മന്ത്രിമാരാകും എന്നതാണ് ഇക്കട്ടത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. സ്വാഭാവികമായും വലിയ രീതിയിൽ കഴിഞ്ഞ തവണ പ്രതിച്ഛായ ഉണ്ടാക്കിയ മന്ത്രിയാണ് പൊതുമരാമത്തിലുണ്ട ജീത് സുധാകരൻ. സ്വാഭാവികമായും അവിടെ വലിയ അഴിമതികൾക്ക് പല ഘട്ടങ്ങളിൽ UDF ഭരണകാലത്ത് വലിയ അഴിമതികൾക്ക് പേരുകേട്ട വകുപ്പിൽ ഒരു കർക്കശക്കാരനായ മന്ത്രി വേണമെന്ന ആവശ്യമാണ് CPIM മുന്നോട്ട് വെച്ചത്. അങ്ങനെയാണ് KN ബാലഗോപാലിന്റെ പേര് ഇത്തവണ അവിടേക്ക് പരിഗണിക്കുകയും ചെയ്യുന്നത്. ആരോഗ്യ വകുപ്പിലേക്ക് KK ശൈല ടീച്ചറിനെ തന്നെ വേണമെന്ന ആവശ്യമാണ് CPIM-ന്റെ പൊതുരംഗത്തുള്ളത്. ഇത് പൂർണ്ണമായും അംഗീകരിക്കപ്പെടാൻ തന്നെയാണ് സാധ്യത. എന്തായാലും CPIM സംസ്ഥാന സെക്രട്ടറിയുടെ ഇപ്പോൾ തലസ്ഥാനത്ത് പുരോഗമിക്കുക. ശരി, തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുവാനും മന്ത്രിമാരെ നിശ്ചയിക്കാനുമായി CPIM സംസ്ഥാന സെക്രട്ടറിയേറ്റ് പുരോഗമിക്കുന്നു. അരുൺ രാജാണ് വിശദാംശങ്ങൾ നൽകിയത്.